ശ്രീ തോമസ് കെ തോമസ്. സാർ, ഞാൻ കുട്ടനാട്ടുകാരനായ ഒരു പ്രവാസിയാണ്. ഏകദേശം 40 വർഷത്തിലധികം കുവൈറ്റിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു ചൂടും ഒരു ബഹളവും ഒക്കെ വരുന്നതല്ലാതെ അതിന് ശേഷം അതൊക്കെ തണുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ കുവൈറ്റിലുണ്ടായ സംഭവം അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും അതിനുള്ള കാര്യങ്ങളും ഏതെല്ലാം രീതിയിലാണ് ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്താം. യെസ് മിനിസ്റ്റർ, മിനിസ്റ്റർ, കുവൈറ്റിലെ മരണപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ? കുവൈറ്റിലുണ്ടായ സംഭവം നമുക്കെല്ലാം അഗാധമായിട്ടുള്ള വേദനയും ദുഃഖവും സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിൽ വളരെ പെട്ടെന്നുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംഭവമുണ്ടായതിൻ്റെ ആ വാർത്ത വന്ന ഉടൻ തന്നെ പ്രത്യേകമായ മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി. തലേദിവസം മന്ത്രിസഭായോഗം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് രാവിലെ വീണ്ടും പ്രത്യേകമായി അടിയന്തര മന്ത്രിസഭായോഗം ചേർത്തത്. ആ മന്ത്രിസഭായോഗം കുവൈത്തിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ അയക്കാൻ അടിയന്തരമായി തീരുമാനമെടുത്തു. അവിടെ പോയി പരിക്കേറ്റവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക, അവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക്, ആശ്രിതർക്ക് 500,000 രൂപ വീതം നഷ്ടപരിഹാരം അടിയന്തര മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുത്തു. പരിക്കേറ്റവർക്ക് 1,00,000 മന്ത്രിസഭായോഗം നൽകാൻ തീരുമാനമെടുത്തു. മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ സാധ്യമായത്ര വേഗത്തിൽ ഈ മൃതശരീരങ്ങൾ മുഴുവൻ കൊച്ചിയിലെത്തിക്കാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉണ്ടായിരുന്നു. ജനപ്രതിനിധികളും എല്ലാവരും വിമാനത്താവളത്തിലുണ്ടായിരുന്നു. അങ്ങേയറ്റത്തെ ആദരവോടുകൂടിയാണ്, അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടിയാണ് ഈ മൃതശരീരങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചത്. അപ്പോൾ വളരെ ചടുലമായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഖേദകരമായൊരനുഭവം, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല, അതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചു എന്നത് നമ്മളെയെല്ലാം ഞെട്ടിച്ച ഒരു ഒരു സമീപനമായിരുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികാര മനോഭാവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പൊതുവിൽ കേരള സമൂഹം കണ്ടത്.